ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വർക്ക്ഷീറ്റ് വന്നിട്ട് മലയാളമാണ്, സമാനാർത്ഥമുള്ള പദങ്ങൾ കണ്ടെത്തുക, കൂടുതൽ വാക്കുകൾ കണ്ടെത്തി പിരിച്ചെഴുതുക, പിന്നെ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പം ആദ്യം തന്നെ നമുക്ക് സമാനാർത്ഥമുള്ള പദങ്ങൾ കണ്ടെത്താം. തോഴൻ, കൂട്ടുകാരൻ, സുഹൃത്ത്, ചങ്ങാതി. വെള്ളത്തിൻ്റെയോ, വെള്ളത്തിന് സമാനാർത്ഥം ജലം, നീർ, തോയം. മീൻ, മീൻ്റെ പദങ്ങൾ പര്യായം മത്സ്യം, മകരം, ശകുലം. മഴയുടെ പദങ്ങൾ ഏതൊക്കെയാണ്? വർഷം, മാരി. അടുത്തത് മുഖം. മുഖത്തിൻ്റെ പദങ്ങൾ പര്യായങ്ങൾ, അല്ലെങ്കിൽ ഒരേപോലത്തെ അർത്ഥം വരുന്ന പദങ്ങൾ. ആനനം, വദനം, അസ്യം. അടുത്തത് നിലാവിൻ്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? ചന്ദ്രിക, ജ്യോത്സ്ന, കൗമുദി. അടുത്തത് പുഞ്ചിരി. പുഞ്ചിരിയുടെ പര്യായങ്ങൾ സ്മിതം, മന്ദഹാസം, സ്മേരം. കൈയുടെ സമാനാർത്ഥമുള്ള പദങ്ങൾ അല്ലെങ്കിൽ പര്യായങ്ങൾ ഏതൊക്കെയാ? ഹസ്തം, ബാഹു, പാണി. അമ്മ. അമ്മയുടെ പര്യായങ്ങൾ ജനനി, മാതാവ്, തായ. പാലിൻ്റെ പര്യായം പയസ്, ക്ഷീരം, ദുഗ്ധം. അപ്പോൾ ഇതൊക്കെയാണ് സമാനാർത്ഥമുള്ള പദങ്ങൾ. അടുത്ത പ്രവർത്തനം മാറ്റി എഴുതാം. അടിവരയിട്ട പദങ്ങൾ അർത്ഥവ്യത്യാസം വരാതെ വാക്യത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ചേർത്ത് വാക്യം മാറ്റി എഴുതണം. അതായത് ഒരിക്കലും അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ അടിയിൽ, അത് വേറൊരു ഭാഗത്താക്കിയിട്ട് നമുക്ക് ഈ വാക്യങ്ങൾ മാറ്റി എഴുതാം. പക്ഷേ അർത്ഥം വ്യത്യാസം വരാൻ പാടില്ല. അതെങ്ങനെയാ ചെയ്യാൻ നോക്കാം. ഒരിക്കലും ഒരു പക്ഷി പേടിയില്ലാതെ ഇത്ര അടുത്ത് വന്നിരിക്കുന്നത് കുട്ടൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരിക്കലും എന്നുള്ളത് ഈ ഒരു വാക്യത്തിൻ്റെ വേറൊരു ഭാഗത്ത് മാറ്റി എഴുതണം. എങ്ങനെ ചെയ്യാൻ നോക്കാം. ഒരു പക്ഷി പേടിയില്ലാതെ ഇത്ര അടുത്ത് വന്നിരിക്കുന്നത് കുട്ടൻ ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പോൾ ഒരിക്കലും വേറൊരു ഭാഗത്താണ് വന്നിട്ടുള്ളത്. ഇതേപോലെ നമുക്ക് നോക്കാം. അവർ കളിക്കുകയാണ് മുറ്റത്ത്. അപ്പോൾ എങ്ങനെ അത് മാറ്റി എഴുതുക? മുറ്റത്ത് അവർ കളിക്കുകയാണ്. ഈ ഒരു വാക്യത്തിന് വേറൊരു അർത്ഥം ഇല്ല. ഈ അർത്ഥം ഒരേപോലെയാണ്, പക്ഷേ നമ്മൾ മുറ്റത്ത് എന്നുള്ളത് മാറ്റി എഴുതിയിട്ടുണ്ട് അല്ലേ. അടുത്തത് അവന് തോന്നി പതുക്കെ അടുത്ത് അതിനെ കയ്യിലെടുക്കാമെന്ന്. ഇത് അർത്ഥം മാറാതെ നമുക്ക് വേറൊരു ഭാഗത്തേക്ക് മാറ്റണം. പതുക്കെ എന്നുള്ളത് മൂന്നാമത്തെ വാക്കായിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നമുക്കതിനെ ആദ്യത്തിലേക്ക് മാറ്റാം. പതുക്കെ അടുത്ത് അതിനെ കയ്യിലെടുക്കാമെന്ന് അവന് തോന്നി. അപ്പോൾ അർത്ഥം മാറുന്നില്ല. ഇനി നനയാതെന്നോതി. ഇത്തരത്തിലുള്ള കൂടുതൽ വാക്കുകൾ കണ്ടെത്തി പിരിച്ചെഴുതുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ വാക്ക് നനയാതെന്നോതി. നനയാതെ പ്ലസ് എന്ന് പ്ലസ് ഓതി, ഇതെല്ലാം കൂട്ടിയിട്ടാണ് നനയാതെ നോതി എന്നുള്ള വാക്കുണ്ടായത്. അടുത്തത് നനയാതെ ആകെ. നനയാതെ പ്ലസ് ആകെ. അടുത്ത വാക്ക് അനിയനല്ലാത്തോരനിയനെയും. അപ്പോൾ അനിയൻ പ്ലസ് അല്ലാത്ത പ്ലസ് ഒരു പ്ലസ് അനിയനെയും. അടുത്ത വാക്ക് തൻ കുടയിൽ. തൻ പ്ലസ് കുടയിൽ. അടുത്ത വാക്ക് കുടയില്ലാത്തോഴനെ. കുട പ്ലസ് ഇല്ലാത്ത പ്ലസ് തോഴനെ. തോന്നാത്തൊരു. തോന്നാത്ത പ്ലസ് ഒരു, അത് കൂടി ചേർന്നാണ് തോന്നാത്തൊരു എന്നുള്ള വാക്കുണ്ടായത്. അപ്പോൾ മലയാളം വർക്ക്ഷീറ്റിലത്തെ മൂന്ന് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു. ഇനി ഒരു ആസ്വാദനക്കുറിപ്പും കൂടി തയ്യാറാക്കാനുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.